ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മകഥ, അധ്യായം 1, ബാല്യകാല സ്മരണകൾ, ഭാഗം 2. എൻ്റെ ജന്മദിനം തുടങ്ങി 1898 വരെയുള്ള 3 സംവത്സരക്കാലം എനിക്കെൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു ഓർമ്മയുമില്ല. എനിക്കൊരു പിതാവുണ്ടെന്ന് ഞാൻ കേട്ടു, സത്യമെന്നും വിശ്വസിച്ചു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണെന്നും അതിനു മുൻപ് മൈസൂർ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ വകുപ്പിൽ അദ്ദേഹത്തിന് ഉദ്യോഗമായിരുന്നെന്നും മാനസിക രോഗാശുപത്രിയോട് അനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലാണ് എന്നെ പ്രസവിച്ചതെന്നും ഞാൻ അറിഞ്ഞിരുന്നു. ബോംബെ, മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പരസഹസ്രം ജീവൻ അപഹരിച്ചുകൊണ്ടുപോയ പ്ലേഗ് മഹാമാരി പ്രമാണിച്ച് യോഗ്യതയുള്ള ഡോക്ടർമാർ ആവശ്യമായി വന്നതിനാലും സ്വജീവിതം പണയം വെച്ച് ആ മഹാമാരിയുടെ മധ്യത്തിൽ ചുറ്റിനും 100 ആളുകൾ ചത്തു വീണുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജീവൻ്റെ അപായത്തെ ഗണിക്കാതെ ധീരമായി സേവനം ചെയ്തിരുന്നതിനാലും അദ്ദേഹത്തെ ഉഷ്ണമേഖലയിലെ രോഗങ്ങൾക്ക് പൊതുവായും ബാക്ടീരിയോളജിക്ക് പ്രത്യേകിച്ചുമുള്ള ഉപരിപഠനത്തിന് തെരഞ്ഞെടുത്തയച്ചതായിരുന്നു. അദ്ദേഹം കേംബ്രിഡ്ജിലും പാരീസിലെ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ലീലിയിലും റോമിലുമായി 2 കൊണ്ട് പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോഴും പ്ലേഗ് ബാധ ശമിച്ചിട്ടുണ്ടായിരുന്നില്ല. അസാധാരണമാം വിധം അത് മനുഷ്യജീവൻ കവർന്നെടുത്തുകൊണ്ടിരുന്നു. ഒരു ഇംഗ്ലീഷുകാരൻ ഡോക്ടർ പ്ലേഗിന് കുത്തുവയ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മരിച്ചു വീണു. ഒരു ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം, യുദ്ധകാലത്തെയല്ല സമാധാനകാലത്തെ. എനിക്ക് ഒന്നും വിവരമാകാതിരുന്ന അക്കാലത്തും ഞാൻ ജീവിക്കുകയായിരുന്നെന്ന് സമ്മതിച്ചേ തീരൂ. അന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി തീർച്ച. അവിടെ അറബിക്കടൽ പാദപ്രക്ഷാളനം ചെയ്യുന്ന മണൽത്തിട്ടകൾക്കിടയ്ക്കായി നെൽവയലുകളെയും തെങ്ങിൻ തോപ്പുകളെയും സമുദ്രതീരത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നൊരു കരയോരത്ത് വിനീതമായൊരു ഗൃഹമുണ്ട്. അതിൽ എനിക്ക് ജന്മമേകിയ കൃഷഗാത്രിയും സുകുമാരിയുമായ യുവതി അവരുടെ മാതാപിതാക്കളും 4 പാർത്തിരുന്നു. ആ മക്കളിൽ 2 ഈ തരുണി. അവർക്ക് അവരുടെ ജ്യേഷ്ഠ സഹോദരനോടൊത്ത് തികഞ്ഞ സംസ്കൃത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ആ സഹോദരൻ പിൽക്കാലത്ത് ഒരു കവിയും നാടകകൃത്തും എന്ന നിലയിൽ പ്രശസ്തനായി. അദ്ദേഹം സ്വന്തം നാടകങ്ങളിൽ അഭിനയിക്കുക കൂടി ചെയ്തിരുന്നു. അദ്ദേഹം അകാല ചരമം പ്രാപിച്ചു. ആ വൃത്താന്തം ബാംഗ്ലൂരിൽ അറിഞ്ഞത് എനിക്ക് ഓർമ്മ വയ്ക്കാതിരുന്ന കുട്ടിക്കാലത്താണ്. അങ്ങനെ സന്താപമഗ്നമായൊരു ഗൃഹത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അന്ന് എൻ്റെ പിതാവ് വിദേശത്തായിരുന്നു. എൻ്റെ മനഃസ്ഥിതി കായസ്ഥിതിക്ക് ഉപരി എത്തിത്തുടങ്ങിയിട്ടേയുള്ളൂ. ഞാൻ നിവർന്ന് നേരെ നോക്കുവാൻ തുടങ്ങിയെന്ന് പറയാം. അവിടെയാകട്ടെ, ഞാൻ പോത്തിൻ പറ്റങ്ങളെ കണ്ടു. തോട്ടിലും ചതുപ്പ് നിലങ്ങളിലും നീന്തി പുളയുന്ന താറാക്കൂട്ടം, വയൽ വരമ്പെ ഓലക്കുടയും പിടിച്ചുകൊണ്ടുപോകുന്ന വഴിപോക്കരുടെ കാൽപെരുമാറ്റം കേട്ട് ഞെട്ടിക്കിതച്ച് പറന്നു പോകുന്ന കൊറ്റിക്കുലം, തലക്കുളത്തിൽ നിന്നും പാടത്തേക്ക് വെള്ളം പായിക്കാൻ കീറിയ തോടുകളിൽ നിറഞ്ഞൊഴുകുന്ന ശുദ്ധജലം, ഡെക്കാനിലെ എൻ്റെ ജനനസ്ഥലത്തേക്കാളും ജലാംശം നിറഞ്ഞ ചൂടേറിയ അന്തരീക്ഷത്തിലെ പൊയ്കകളിൽ വിരിഞ്ഞുലയുന്ന ആമ്പലുകൾ, ഇതെല്ലാം ചേർന്നതായിരുന്നു എൻ്റെ ബാല്യകാല ലോകത്തിൻ്റെ ചിത്രം. ചോറും മീനും തേങ്ങയും തിന്ന് മനുഷ്യർ എളുപ്പം പുലരുകയും പെരുകുകയും ചെയ്യുന്ന മലയാള രാജ്യം 3-4 വയസ്സുള്ള അക്കാലത്ത് വ്യത്യസ്തമായൊരു ചിത്രമാണ് എനിക്ക് കാട്ടിത്തന്നത്.
എൻ്റെ ഒരു സഹോദരിയുമൊത്ത് ഞാനൊരു കുടിപ്പള്ളിക്കുടത്തിൽ പോകാൻ തുടങ്ങി. ഓല കിട്ടിയ ഒരു ചെറിയ പുരയ്ക്കകത്ത് ഒരധ്യാപകൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പള്ളിക്കൂടമായിരുന്നു അത്. അവിടെ ഞങ്ങൾ 20-30 പേരിരുന്ന് മണ്ണിൽ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതും. അത് പിന്നെ ഉറക്കെ ചൊല്ലും. പ്രതീതിയും പ്രകടനവും ഉള്ളിൽ ഉറയ്ക്കാനാണിത്. എൻ്റെ ആദ്യത്തെ പാഠങ്ങൾ നാരായൺ കൊണ്ട് താളിയോലയിലാണ് എഴുതി തന്നത്. ഓലയിലെ എഴുത്ത് തെളിഞ്ഞു കാണുവാൻ ഏതോ ഒരു പച്ചില കശക്ക് നീരെടുത്ത് കരിയും ചേർത്ത് തേക്കണം. അത് ചെയ്യുവാൻ വിശ്രമവേളകൾ ഞങ്ങൾക്ക് അനുവാദം തന്നിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ പ്രാരംഭം ഇങ്ങനെ വരാതെ വണ്ണം ഇന്ത്യയിൽ നിന്ന് മറഞ്ഞു പോയ പ്രാചീന രീതിയിലാണ് നടന്നത്. പ്രായം കൂടിയ ആൺകുട്ടികളും പെൺകുട്ടികളും ബെഞ്ചിലാണ് ഇരിക്കുക. അവർക്ക് വായിക്കാൻ അച്ചടിച്ച പുസ്തകങ്ങളുണ്ട്. അക്കാലത്ത് പുസ്തകമൊരു അസുലഭ വസ്തുവാണ്. പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഞങ്ങൾക്ക് കടന്നു പോകേണ്ട വയലിലെ തോടുകളിലെ അട്ടകളെപ്പറ്റി എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ചിലപ്പോഴെല്ലാം വളക്കൊമ്പുള്ള പോത്തുകൾ ഇടവഴികളിൽ എതിരെ പ്രത്യക്ഷപ്പെടും. ഓന്തുകൾ ദൂരത്തിരുന്ന് നമ്മുടെ ചോര കുടിച്ച് കളയുമെന്നാണ് കുട്ടികളുടെ അഭിപ്രായം. പൂച്ചകളെ പിടിക്കുന്ന അറ്റം കനത്ത അതിൻ്റെ നാവ് കണ്ടിട്ടായിരിക്കണം ഈ നിഗമനത്തിലവർ എത്തിച്ചേർന്നത്. ബാല്യകാലത്തെ മറ്റൊരു പേടി അച്ചുകുത്തുപിള്ളയെപ്പറ്റിയാണ്. അയാളെ എല്ലാവർക്കും പേടിയാണ്. ഗോപസൂരി കീറിവെക്കുന്ന കാര്യം അക്കാലത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പോലീസുകാരെ അന്ന് നാട്ടിൽ പുറത്തെങ്ങും അറിയുമായിരുന്നില്ല. ഒരിക്കലെങ്ങാൻ അവിടെ ചെന്നു പോയാൽ പിന്നെ വലിയ ആളാണ് മൂപ്പർ. ആളുപിടുത്തക്കാരെ പറ്റിയുള്ള കിംവദന്തിയും അവ്യക്തമായി കേട്ടിരുന്നു. സിലോണിലെയും ഇന്ത്യയിലെയും തോട്ടങ്ങളിലെ പണിക്ക് ആള് ചേർക്കുന്ന കങ്കാണിമാരായിരുന്നിരിക്കാം അവർ. അത് നാട്ടിൻ പുറത്തെ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിച്ചു. ഒന്നും മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഇത് പേടിക്കൊരു കാരണമായി. ഹനുമാൻ്റെ മരമോന്തയും വെച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന കോടാങ്കികളുണ്ട്. കുട്ടികളെ ഭയപ്പെടുത്തി നല്ലവരാക്കാനാണത്രേ വികൃതവും ഭയങ്കരവുമായ ശബ്ദവും വേഷവുമൊക്കെയായുള്ള ഈ പുറപ്പാട്. ഇതിനെല്ലാം പുറമെ പതിവുള്ള തീണ്ടാടിപ്പാട്ടുകാരും ജാതകഫലം പറച്ചിലുകാരും പാമ്പാട്ടികളും ദണ്ഡിപ്പുകാരും എല്ലാം ഉണ്ടാകും. എൻ്റെ വിദ്യാഭ്യാസമെന്ന് പറയുന്ന ഏർപ്പാടിൽ ഞാൻ ഒട്ടും പുരോഗമിച്ചില്ല. മലയാളത്തിലെ അക്ഷരമാലയുമായി തന്നെ എനിക്കുള്ള പരിചയം സംശയാസ്പദമാണ്. അക്കാലത്തെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു താൾ മറിച്ചു വയ്ക്കപ്പെട്ടു. പിതാവിൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞുള്ള മടങ്ങി വരവായി. രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.